നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥി എന്ന് ശരിക്കും ബ്ലസ്ഡ് ആണ്. ഇന്ന് എന്റെ അതിഥിയായി ലഭിച്ചിരിക്കുന്നത് ഗീത പത്മകുമാറിനെയാണ്. ഷീസ് എ കുച്ചിപ്പുടി പെർഫോമർ, ഡാൻസർ ആൻഡ് കോറിയോഗ്രാഫർ. നിരവധി വേദികളിൽ നിരവധി രാജ്യങ്ങൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ സൂര്യ ഫെസ്റ്റിവൽ, ഖജുരാവോ ഡാൻസ് ഫെസ്റ്റിവൽ പെർഫോം ചെയ്യാൻ അവസരം ലഭിച്ച അനുഗ്രഹീത നർത്തകിയിൽ ഒരാളാണ്. അപ്പം നമസ്കാരം, മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പം ശരിക്കും പല ഡാൻസ് ഫോംസ് ഉണ്ടല്ലോ, അതിൽ എന്തുകൊണ്ടാണ് കുച്ചിപ്പുടിയോടൊരു കൂടുതൽ സ്നേഹം തോന്നിയത്? എല്ലാ ഡാൻസ് ഫോംസും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുച്ചിപ്പുടിയോട് സ്നേഹം തോന്നാനൊരു കാരണം, കുട്ടിക്കാലത്ത് എൻ്റെ ഒരു വിചാരം കുച്ചിപ്പുടിക്ക് ഒത്തിരി സ്ട്രെയിൻ ഇല്ല. ഭരതനാട്യത്തിനാകുമ്പോൾ ഒത്തിരി അരമണ്ഡലം ഇരുന്ന് അതിനെ ഭയങ്കര സിസ്റ്റമാറ്റിക് ഒക്കെ ആയിട്ട് ചെയ്യണം. എൻ്റെ ധാരണ കുച്ചിപ്പുടി ഒട്ടും സ്ട്രെയിൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുച്ചിപ്പുടി, അതായിരുന്നു ശരിക്കും പറഞ്ഞ കുച്ചിപ്പുടിയോട് ഇഷ്ടം. പിന്നെ നാട്ടില് ഈ തരംഗങ്ങൾ മാത്രം, അതായത് പ്ലേറ്റില് നൃത്തം ചെയ്യുന്നത് മാത്രം കണ്ടപ്പോ അതിനോടുള്ള ഒരു ഫാന്റസിയാണ്, അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് കുച്ചിപ്പുടിയിലേക്ക് പോയത്. അപ്പം എത്ര നാളായിട്ട് കുച്ചിപ്പുടി പഠിക്കുന്നു? കുച്ചിപ്പുടി ഞാനൊരു എന്റെ 13-ാമത്തെ വയസ്സ് മുതൽ ഞാൻ പഠിച്ചു തുടങ്ങിയത് കലാമണ്ഡലം മോഹന തുളസി ടീച്ചറുടെ അടുത്തായിരുന്നു പഠിച്ചു തുടങ്ങിയത്. പിന്നെ ടീച്ചറിന് ആകെ ഒരു നിർബന്ധം ഉണ്ടായിരുന്ന കാര്യം മത്സരത്തിന് കൊണ്ടുപോകത്തില്ല, അല്ലാതെ പഠിക്കാമെങ്കിൽ മാത്രം പഠിക്കാൻ വന്നാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡിഗ്രി വരെ ടീച്ചറുടെ അടുത്ത് പഠിച്ചു, ഞാൻ ബി എ കഴിയുന്നവരെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുച്ചിപ്പുടി ആർട്ട് അക്കാഡമി ചെന്നൈയിൽ പത്മഭൂഷൺ ഡോക്ടർ വേമ്പ ടീച്ചറിന്റെ സത്യത്തിന്റെ കീഴിലാണ് ബാക്കി ഒരു 5-6 വർഷത്തോളം അവിടെ പഠിച്ചത്. അപ്പം ശരിക്കും ഡാൻസ് പഠിച്ചു തുടങ്ങിയത് ഏത് വയസ്സ് മുതലാണ്? 3 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി. കുട്ടിക്കാലം മുതൽ കലാമണ്ഡലം ഗോപിനാഥ് സാറിന്റെ കീഴിലാണ് അഭ്യസിച്ചു തുടങ്ങിയത്. അത് ഫോക്ക് ഡാൻസ് ആണ് പഠിച്ചു തുടങ്ങിയത്. ശരിക്കും ഒരു 3 വയസ്സാകുമ്പോ നമുക്ക് കൂടുതൽ അതിനെ കുറിച്ചൊന്നും, ഒരു മത്സരത്തിനെ കുറിച്ചൊന്നും അറിയുന്ന ഒരു പ്രായം അല്ല അത്. അത് എന്റെ കുടുംബം ഒരു കലാകുടുംബമാണ്. അമ്മ പാട്ട് പാടും നന്നായിട്ട്. അമ്മയുടെ ബ്രദർ മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു കോഴിക്കോട് IAR-ല്, ഹരിപ്പാട് കെ പെൻപുല്ല. പിന്നെ അമ്മയുടെ ബ്രദർ ഡാൻസ് മാഷാണ്. ഇളയ ബ്രദർ ബോംബെയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഉദ്യോഗമണ്ഡൽ വിക്രം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഒരു കലാകുടുംബത്തിലാണ്. കുഞ്ഞമ്മയാണേലും മ്യൂസിക് മെയിനെടുത്ത് പഠിച്ച ആളാണ്, മ്യൂസിക് ടീച്ചറായിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പോ ഒരു കുറച്ച് താളബോധം ഒക്കെ ഉണ്ടെന്ന് തോന്നിയപ്പോ അമ്മയുടെ ഒരു ആഗ്രഹത്തിനാണ് എന്നെ സ്കൂളിൽ ചേർത്ത്, ഡാൻസ് ക്ലാസ്സിലോട്ട് ചേർത്ത് തുടങ്ങിയത്. അപ്പം ശരിക്കും ഒരു 3 വയസ്സിന് അങ്ങനെ ചേർത്ത് തുടങ്ങി. പിന്നീട് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എന്റെ ഒരു ഫീൽഡ് ഇതാണ്, ഇതിൽ എനിക്ക് ശോഭിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായത് ഏതൊരു പ്രായത്തിലാണ്? അത് ഞാൻ ഒത്തിരി ഒത്തിരി വൈകിയാ മനസ്സിലാക്കിയത്. കാരണം ഡാൻസ് ഈ പറഞ്ഞ പോലെ ഒത്തിരി പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു, നിറയെ കാണാൻ ക്ലാസ്സുകളിലൊക്കെ പോകുമായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് കുച്ചിപ്പുടി ആർട്ട് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് ഇത് തന്നെയാണ് എനിക്ക് പറ്റുക എന്നുള്ളത്. അതിനുശേഷമാണ് മനസ്സിലായത് ഇതാണ് എന്റെ ഫീൽഡ് എന്നുള്ളത് മനസ്സിലായത്. പിന്നീട് അങ്ങോട്ട് നൃത്തവുമായിട്ടായിരുന്നു അല്ലെ ജീവിതം, ഓരോ ദിവസവും ഓരോ നിമിഷവും അല്ലെ. അപ്പൊ നമുക്ക് മാമിന്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ഒന്ന് കണ്ടാലേ, ഇന്നലെ പെർഫോം ചെയ്ത ആ ആർട്ട് ഫോമും നമുക്കൊന്ന് കണ്ടു നോക്കാം. Hey
വിവിധ രാജ്യങ്ങളിൽ വിവിധ വേദികളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പുതുതലമുറയ്ക്ക് നൃത്ത ചുവടുകൾ പകർന്നു നൽകുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ശരിക്കും അങ്ങനെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായി? ശരിക്കും ആക്റ്റീവായിട്ട് പഠിപ്പിച്ചു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തോളമായി. 10 വർഷത്തോളം. അന്ന് തന്നെ ഡാൻസ് സ്കൂൾ തുടങ്ങിയിരുന്നു അതോ? ഡാൻസ് സ്കൂൾ തുടങ്ങിയിരുന്നു. ഡാൻസ് സ്കൂൾ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി. അപ്പോൾ എനിക്ക് ആ ഡാൻസ് സ്കൂളിനെ കുറിച്ചൊന്ന് പറയാം, എവിടെയാണ്, എന്താണ് അതിന്റെ പേര്? ഞാൻ തുടങ്ങിയത് എറണാകുളത്താണ്. എറണാകുളം സൗത്തിലാണ്, സൗത്ത് ജംഗ്ഷനിലാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെയാണ് ഞാൻ തുടങ്ങിയത്. ഇപ്പോൾ തൃശ്ശൂർ ഒരു ബ്രാഞ്ച് ഉണ്ട്, പിന്നെ പെരുമ്പാവൂരാണ് ഇപ്പൊ താമസിക്കുന്നത്. അവിടെ വീട്ടിലും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ റെഗുലർ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള, ഞാൻ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ ടീച്ചേഴ്സാണ് കൂടുതൽ പഠിക്കുന്നത്. കുറച്ചുകൂടി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അറിയണം എന്ന് ആഗ്രഹമുള്ള ടീച്ചേഴ്സാണ് എന്റെ 90% സ്റ്റുഡൻസ്. തൃശ്ശൂരാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ക്ലാസ് പോകുന്നത്. അപ്പൊ നമുക്ക് പഠിപ്പിക്കുന്ന രീതിയെ കുറിച്ചൊന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ടീച്ചർ പഠിച്ച രീതിയിൽ ഗുരുകുല രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതി പലപ്പോഴും ഇപ്പം മിസ്സാവുന്നുണ്ട്. അങ്ങനെ ഒരു ഇത് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഓരോ ടീച്ചേഴ്സിനെയും പഠിപ്പിക്കുന്ന രീതിയും അപ്രോച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ടീച്ചറിന്റെ അപ്രോച്ച്? എങ്ങനെയാണ്? എനിക്കിപ്പം എനിക്ക് വലിയ ആഗ്രഹമുണ്ട് ഞാൻ പഠിച്ച രീതിയിൽ തന്നെ ഒരു ഗുരുകുല സമ്പ്രദായത്തില് പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിനുള്ള സ്കോപ്പ് വളരെ കുറവാണ്. പ്രത്യേകിച്ചും ഒരു ചോദ്യം വരുന്നത് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്. അപ്പം ആൾക്കാർക്ക് ഒരു ദിവസം 1 മണിക്കൂർ ആഴ്ചയിൽ അത് തന്നെ വളരെ ബുദ്ധിമുട്ടി ചെലവാക്കാനുള്ള സമയം ഇപ്പോൾ ഉള്ളൂ. ആ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഒരു ബാച്ചിന് ക്ലാസ് എടുക്കുന്നത്. അപ്പം ടൈം റെസ്ട്രിക്ഷൻ വെക്കാറില്ല. മിനിമം ഒരു 3-4 മണിക്കൂർ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് പോവും. എല്ലാ എത്ര സീനിയർ ആണെങ്കിലും ക്ലാസ്സിൽ ഞാൻ ബേസിക്സ് മുതൽ എല്ലാ ബേസിക് സ്റ്റെപ്സ് മുതൽ അടവുകൾ മുതൽ ചെയ്യിക്കും. എന്നിട്ട് ജൂനിയേഴ്സിന് വേറെ ക്ലാസ് പിന്നീട് എടുത്തു കൊടുക്കും. അപ്പോൾ സീനിയേഴ്സിന് അത്രയും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരവും കൂടെ കിട്ടുന്നുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നുള്ളൂ. കുറച്ചെങ്കിലും ഇപ്പം നാട്ടിൽ മത്സരത്തിന് പഠിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ഇപ്പൊ കുട്ടികൾ വരുന്നത് ഒരു പെർഫോമൻസിന് അല്ലെങ്കിൽ ഒരു മത്സരത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് വരുന്നതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ കുട്ടികൾ വരുന്നത്? പിന്നെ തീർച്ചയായിട്ടും മത്സരം മാത്രം എയിം ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ കാണുമ്പോൾ ഉള്ളിലൊരു വിഷമം തോന്നാറുണ്ട്? ഭയങ്കരമായിട്ട് വിഷമം തോന്നും. കാരണം നമുക്ക് ഈ നാടിന്റെ കൂടെ കാലം ചലിക്കുന്നതിന്റെ ഒപ്പം ചലിക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഒരു പരിധി വരെ നമ്മൾ അതിനോട് ചേർന്നങ്ങ് പോവേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന്റെ ഭയങ്കര ദയനീയമായിട്ടൊരു അവസ്ഥയുണ്ട്. പക്ഷെ നമ്മള് മാക്സിമം അത് ഒഴിവാക്കും. ഞാൻ പിന്നെ ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ ഒരു പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുട്ടികളാണ് ഞാൻ നോക്കിയിട്ടേ എടുക്കുള്ളൂ. അങ്ങനെയുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചു വിടുന്നുണ്ട്. പക്ഷെ 12th കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞുങ്ങളെ ആരെയും കാണാൻ കിട്ടാറില്ല. 12th വേണ്ട, 10th ആകുമ്പോഴത്തേക്കും എല്ലാവരും നിർത്തുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും ഇപ്പൊ കലാതിലകമാണെന്ന് നമ്മൾ കാണുന്ന പത്രങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കുട്ടികളെ പിന്നീട് നമ്മൾ ഈ വേദിയിൽ എങ്ങും കാണാൻ കിട്ടാറില്ല. അപ്പൊ അതൊരു മത്സരത്തിന്റെ മാത്രമായിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് അല്ലേ. അപ്പൊ ശരിക്കും നമ്മളത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഇപ്പം സംഗീതത്തിനോട് നമ്മുടെ നാട്ടിൽ അല്ലെ, സംഗീതം അല്ല നൃത്തത്തിനോടുകൂടിയും സംഗീതമായാലും ഏതൊരു കലാരൂപമായാലും അതിനോടുള്ള ഒരു അപ്രോച്ചിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് ആഗ്രഹമുണ്ട്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അപ്രോച്ചിൽ ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ നമ്മുടെ സമൂഹത്തിനുള്ള? അല്ല, ഇപ്പം ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. ചാനൽസിലുള്ള റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതൊരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് തലത്തിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ വരുത്തണം. കാരണം ഇത്രയും കുട്ടികൾ ഇപ്പൊ വേറെ ഏത് കോഴ്സ് പഠിച്ചാലും പഠിച്ചിറങ്ങുമ്പോ തന്നെ ജോലി, എപ്പോഴും അത് നോക്കിയിട്ടാണല്ലോ സേഫ് സൈഡ് നിൽക്കാനായിട്ട് അങ്ങനെ നോക്കാറുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ 2 കോളേജ് ഉണ്ട്. ഡാൻസ് മെയിൻ എടുത്ത് പഠിക്കുന്ന സെൻട്രൽ സസും ഉണ്ട്, RLV കോളേജും ഉണ്ട്. പക്ഷേ ആൾക്കാരെല്ലാം പഠിച്ചിറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു കോളേജുകളിലും ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല. ഒരു സ്കൂളുകളിൽ നമുക്കൊരു ഭാവി ഉറപ്പിക്കുന്ന, ഇപ്പൊ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാൽ കലക്കതില്ല. എന്നാൽ കൂടി അങ്ങനെ ഒരു അവസ്ഥ കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും, അങ്ങനെയുള്ള ഒരു പെൻഷൻ അങ്ങനെ ഒന്നുമില്ല. ആൾക്കാർ പൊതുവെ കുറച്ചു കാലം പഠിക്കും, കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാർ പോകും. അപ്പൊ ആ ഒരു ആൾക്കാരുടെ ആ ഒരു മനോഭാവത്തിൽ മാറ്റം വരണമെങ്കിൽ കല അഭ്യസിച്ചാലും സേഫ് ആയിട്ട് നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ വരണം.
അങ്ങനെ ഉണ്ടെങ്കിലും മാത്രമേ ആൾക്കാരുടെ അപ്രോച്ചിൽ ഒരുപാട് മാറ്റം വരുന്നുള്ളൂ. ഇപ്പൊ കലയോടുള്ള ഒരു ഇഷ്ടം കാരണം പലപ്പോഴും നമ്മൾ പഠിക്കാൻ പോകാറുണ്ട്. എന്നാൽ പിന്നീട് ജീവിതത്തിന്റെ ഒരു തിരക്കുകൾ വരുമ്പം നമുക്ക് ഇത് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ശരിക്കും അത് അതല്ല. ഇപ്പൊ കോളേജിലൊക്കെ ഇത് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ പിന്നീട് അതിനും പഠിക്കാൻ പോയാൽ എനിക്കും ഒരു ജോലി കിട്ടും, ഈ ഒരു ഫീൽഡിൽ കിട്ടും. പലപ്പോഴും കലയോട് ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരാറുണ്ട്. അല്ല, കേരളത്തിലെ യൂത്ത് ഫെസ്റ്റിവൽസ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് വരുമ്പം സ്കൂൾസിലും സ്കൂൾ ലെവലിൽ കൂടിയും അങ്ങനെ ഓരോ സ്കൂളിലും ഓരോ ടീച്ചേഴ്സിനും ഒരു ജോലി കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, ഒരു പെർമനന്റ് പോസ്റ്റ് ഉണ്ടെങ്കിൽ ഈ അപ്രോച്ചിലൊക്കെ ഒത്തിരി മാറ്റം. പിന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ ടീച്ചിങ് ഫീൽഡിലോട്ട് തന്നെ വരാം. അതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് വർക്ക്ഷോപ്സ് നടത്താറുണ്ട് കുട്ടികൾക്ക്, യങ്ങായിട്ട് അല്ലെങ്കിൽ ടാലന്റഡ് ഉള്ള കുട്ടികൾക്ക് വർക്ക്ഷോപ്സ് നടത്താറുണ്ട്. അതെങ്ങനെയാണ്, അതിന്റെ ഫ്രീക്വൻസി എങ്ങനെയാണ് ചെയ്യുന്നത്? അതിപ്പം നമ്മള് വെക്കേഷൻ ടൈം ആയിരിക്കും കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം. അപ്പം വർക്ക്ഷോപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 10 ദിവസം ക്ലാസ് എടുക്കും. അത് മോർണിംഗ് 9 to 5 കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. അതിൽ ഇപ്പം റെഗുലർ ഒരു ക്ലാസ്സിൽ പോകുമ്പോൾ നമുക്ക് തിയറിയൊക്കെ പഠിപ്പിക്കാനുള്ള സമയം വളരെ പരിമിതമാണ്. അപ്പോൾ ഇതെന്താ ചെയ്യുക വെച്ചാൽ, നിങ്ങളുടെ വർക്ക്ഷോപ്സ് വരുമ്പം കുറച്ച് സമയം നമുക്ക് തിയറി ക്ലാസ് ഉണ്ടാവും, കുറച്ച് സമയം ഇൻ്ററാക്ഷൻ ഉണ്ടാവും, പിന്നെ കൊറിയോഗ്രാഫി ഒരു ഐറ്റം ഒരു സംഭവം പഠിക്കുമ്പം അതെങ്ങനെയാണ് പഠിക്കേണ്ടത്. മിക്ക കുട്ടികളും പ്രത്യേകിച്ച് കുച്ചിപ്പുടിയുടെ ഒരു ശാപം എന്താണെന്ന് വെച്ചാൽ ആർക്കും എന്താ ചെയ്യണേന്ന് അറിയില്ല, പഠിപ്പിക്കുന്നവർക്കും അറിയില്ല, പഠിക്കുന്നവർക്കും അറിയില്ല ചെയ്യുന്നത്. കുട്ടികൾക്ക് നമ്മള് കുട്ടികൾ ഭയങ്കര ടാലന്റഡ് ആണ്. നമ്മൾ എന്ത് കൊടുത്താലും അവരത് പോലെ ഗ്രാസ്പ് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ അവരുടേതായിട്ടൊരു ഔട്ട്പുട്ട് ഉണ്ടാവില്ല എന്ന് മാത്രം. ഇപ്പൊ ഇത് പറഞ്ഞു കൊടുത്തിട്ടാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ വിട്ടു പോകരുതാത്ത ഒരു കാര്യം കൂടിയാണ് മഞ്ജു വാര്യറിനെ കുറിച്ചാണ് അല്ലെ. മഞ്ജു വാര്യർ ടീച്ചർ കൂടിയാണ് അല്ലെ. മഞ്ജു വാര്യറിനെ എത്ര നാളായിട്ട് പഠിപ്പിക്കുന്നു? മഞ്ജു വാര്യർ ഇപ്പൊ ഞാൻ ഇന്നത്തേക്ക് അദ്ദേഹത്തിന്റെ അവളുടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഇപ്പോ 3 വർഷം കഴിയും. 3 വർഷം കഴിയാണ് അല്ലേ. അപ്പൊ എന്നോട്ടാണ് മഞ്ജുവായിട്ട് എങ്ങനെയാണ്, മഞ്ജു വാര്യറുമായിട്ട് എങ്ങനെയാണ്, എത്ര വർഷമായിട്ട് പഠിപ്പിക്കുന്നു? 4 വർഷമായി ഇപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. മഞ്ജു വളരെ ടാലന്റഡ് ആയിട്ടുള്ള, എനിക്ക് എന്റെ സൈഡിൽ നിന്നൊന്നും ഒത്തിരി എഫേർട്ട് എടുക്കേണ്ട വരുന്നില്ല, ആവശ്യമില്ല. മഞ്ജു ഒത്തിരി ടാലന്റഡ്, ഒത്തിരി ഗ്രേസ് ഉള്ളൊരു കുട്ടിയാണ്. ഡൗൺ ടു എർത്ത് ആണ്, കല പഠിക്കണം എന്ന് അതിന്റെ സീരിയസ്നെസ്. ഒരു സിനിമാ നടി ആയതുകൊണ്ട് ആരും കണ്ടോണ്ടിരിക്കും, പക്ഷെ അങ്ങനെയല്ല ചെയ്യുന്നതിനോട് 100% നീതി പുലർത്തണം, ആത്മാർത്ഥത പുലർത്തണം എന്നാഗ്രഹമുള്ള ഒരു അതുപോലെ തന്നെ ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പം അതുപോലെ തന്നെ ഇപ്പൊ 3 വയസ്സുള്ള കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് ഇത് പഠിക്കാനായിട്ട്. അപ്പം ശരിക്കും അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്ന നിലയിൽ എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് കുട്ടികൾക്കോ അവരുടെ പേരൻസിനോ? എന്താണ് ഞാൻ പറയുകയാണെങ്കിൽ, പേരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 3 വയസ്സിൽ ഒരു കുട്ടിയെ ഡാൻസിന് ചേർക്കുന്നത് ഒരു കാരണവശാലും പേരൻസിന്റെ സൈഡിൽ നിന്നുള്ള നിർബന്ധം കൊണ്ടാവരുത്. കുഞ്ഞിന് എന്താണോ ഇഷ്ടം, ചിലപ്പോൾ നമ്മൾ പേരൻസ് മിക്കവാറും എന്നോട് പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ടി വി വെച്ചാൽ ഒത്തിരി താളത്തിന് ചവിട്ടും കിടന്ന് തുള്ളും പാട്ടിന്റെ കൂടെ കിടന്ന് ചെയ്യും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അത് വ്യത്യാസം, കാരണം അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നത്. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കല അഭ്യസിപ്പിച്ച് തുടങ്ങുമ്പോൾ അതിന്റെ രീതിയിൽ കുഞ്ഞിനെ ആരമണ്ഡലം ഇരുത്തി മുറുക്കെ ചവിട്ടിയൊക്കെ ചെയ്ത് വരുമ്പോൾ കുഞ്ഞിന്റെ കാല് വേദന എടുക്കും. അപ്പോൾ അത് താങ്ങാനുള്ളൊരു ഒരു പ്രായം കുഞ്ഞിനായിട്ടുണ്ട്. വളരെ കുറച്ച് കുട്ടികളുണ്ട് 3 വയസ്സിലൊക്കെ നന്നായിട്ട് ചെയ്തു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ കറക്റ്റ് പ്രായം ഒരു 6 വയസ്സ് കഴിയുമ്പോൾ, 6 വയസ്സ് 7 വയസ്സാകുമ്പോൾ ചെറുത കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പെയിൻ താങ്ങാനുള്ള എന്തായാലും കാലുവേദന എടുക്കും. അപ്പൊ അത് താങ്ങാനുള്ള ഒരു ക്ഷമയുണ്ടാവും, പിന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാവും, കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും അവര് ചെയ്യുന്നത്. അപ്പോ ഒരു 7 വയസ്സൊക്കെ ആകുമ്പോഴാണ് ചെയ്യുക. പിന്നെ വെറുതെ കൊണ്ടൊന്ന് പഠിപ്പിച്ചാൽ മാത്രം പോരാ, പാരന്റ്സ് കുഞ്ഞിനെ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്സിന് വിടും, അത് പറയാൻ, ഞാൻ എന്റെ മോള് പഠിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി പഠിക്കുന്ന ഒരവസ്ഥ വരരുത്. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു അരമണിക്കൂർ കുഞ്ഞിനെ കൊണ്ട് പഠിപ്പിച്ചത് എന്താണെന്നൊന്ന് ചെയ്യിപ്പിച്ചു നോക്കാനുള്ളൊരു മനസ്ഥിതി പാരന്റ്സിനും കൂടെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലാതെ ടീച്ചേഴ്സ് ആ ടീച്ചർ നല്ലതല്ല ഈ ടീച്ചർ നല്ലതല്ല എന്ന് പറഞ്ഞ് മാറിയിട്ട് കാര്യമില്ല. അതായത് ഒരു കുട്ടിക്ക് ഒരു 6 വയസ്സാവണം, അതൊന്ന് മനസ്സിലാകാനുള്ള പ്രായം കുട്ടിക്കും ആവണം. പിന്നീട് നമ്മൾ ക്ലാസ്സിന് വിട്ടതിന് ശേഷം അവിടെ പഠിപ്പിക്കുന്ന നമ്മളൊന്ന് വീട്ടിൽ അല്ലെ ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഇനി ഞാനൊന്ന് കുടുംബത്തിന് പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചോദിക്കാം, അതൊന്നും ഞാൻ ചോദിച്ചില്ല. എവിടെയാണ്, ആരൊക്കെയുണ്ട് വീട്ടില്?
എന്റെ ഞാൻ എറണാകുളത്താണുള്ളത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് പെരുമ്പാവൂര് പത്മകുമാർ എന്നാണ് ഹസ്ബൻഡിന്റെ പേര്. ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആണ്, എന്റെ സ്പൈനാണ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഒന്നും തീർച്ചയായിട്ടും എന്റെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് അദ്ദേഹം. കല്യാണം കഴിഞ്ഞ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കല്യാണം കഴിഞ്ഞാൽ അവരുടെ വരുന്ന ആൾക്കാരെ അനുസരിച്ചിരിക്കും. അപ്പൊ എനിക്ക് കല്യാണത്തിന് മുൻപും പിൻപും ഒരു മാറ്റവും ഇല്ല, ഞാൻ അങ്ങനെ തന്നെ പോകുന്നു. രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, മോള് ഗൗരി, അവളിപ്പോ 10th അത്യാവശ്യം ചെറുതായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. മകൻ ഗൗതം മലയാള്, അയാളിപ്പം 3rd പഠിക്കുന്നു. താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രായം ആയില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് എന്തായാലും ഒരു കലാപാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ചുറ്റും നോക്കുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് ആ ഒരു കല വരും അല്ലെ, താല്പര്യവും വരാറുണ്ട്. ഇനി ഞാൻ നമ്മൾ നിരവധി വേദികളിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് എന്നും മനസ്സിൽ എന്നും ഓർക്കുന്ന അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മറക്കാനാവാത്ത ഒരു പെർഫോമൻസ്? മറക്കാനാവാത്ത പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെമ്പറ്റി ചിന്നസത്യം സാർ എൻ്റെ ഗുരു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഓരോ സ്റ്റേജും ഓരോ അനുഭവമായിരുന്നു. കാരണം അത്രയ്ക്കും വലിയൊരു ഇന്നിപ്പോൾ മാസ്റ്ററുടെ ഒരു അഭാവത്തിലാണ് നമ്മൾ അതിൻ്റെ ഒരു വില മനസ്സിലാക്കുന്നത്. എവിടെയായിരുന്നു ഞാനെന്നുള്ളത് ഇപ്പോഴേ എനിക്ക് മനസ്സിലാവും ശരിക്കും പറഞ്ഞു. പിന്നെ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഖജുരാഹോ ഫെസ്റ്റിവലിൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നർത്തകിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ അന്ന് മാസ്റ്റർ ഞാൻ അവിടെ എൻ്റെ 4th ഞാൻ അക്കാഡമി ചെന്ന എൻ്റെ 4th മാസ്റ്റർ എന്നെ അവിടെ പെർഫോം ചെയ്യാൻ കൊണ്ടുപോകുന്നത് എനിക്ക് അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ശരിക്കും ചുരുക്കം ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഞാൻ ഇന്നും ഒന്നുമല്ല, ഇന്നും ആ ഒരു അത്രയും വലിയൊരു ഗുരുവിന്റെ പേരുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും എന്തെങ്കിലും ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ വെമ്പറ്റി ചിന്നസത്യത്തിന്റെ ശിഷ്യ എന്ന് ഉള്ള ഒരു ഒരു പേരുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നത്. അപ്പൊ അത് വലിയ വലിയ അനുഭവമായിരുന്നു. ഇപ്പോഴും ഡാൻസ് പഠിക്കുന്നുണ്ട്? ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഞാൻ സാറിന്റെ മകൻ വെമ്പറ്റി രവിശങ്കർ സാറുണ്ട്, അദ്ദേഹം ചെന്നൈയിലുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ടൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എല്ലാ മാസവും ഒരു 10 അവിടെ പോകും, പ്രാക്ടീസ് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം ചിന്നസത്യം സാറാണ് കൂശ്പുടിയിൽ ഇത്രയും ഒരു മാറ്റം വരുത്തിയത്. അപ്പൊ ഇതിൽ നിന്നും മാറ്റം എന്ന് വെച്ചാൽ ആ ചട്ടക്കൂട്ടിൽ നിന്നിട്ട് നാട്യശാസ്ത്ര പ്രകാരം ആ തിയറി പ്രകാരം അതിൽ നിന്ന് വിട്ടുപോകാതെ ഉള്ള മാറ്റങ്ങൾ, നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട്. അതുപോലെ തന്നെ സാറിന്റെ മകനും ഒത്തിരി റിസർച്ച് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പം അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പൊ നമുക്ക് ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിനെ കുറിച്ച് പറയാൻ സമയം കണ്ടെത്തിയതിന് താങ്ക് യു സോ മച്ച്. അതിപ്പോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടീച്ചറിന്റെ ഒരു പെർഫോമൻസോട് കൂടി തന്നെ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും. നന്ദി, നമസ്കാരം.